ഹലോ വെൽക്കം ബാക്ക് മിന്നത്തോടിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പൊട്ടാറ്റ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണ് കാണിക്കുന്നത് ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്നതോടുകൂടി തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും ചെയ്യും ഗസ്റ്റൊക്കെ വരുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഇത് പലർക്കും അറിയുന്നതിനായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യുകയാണ് അതിനുമുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ വീഡിയോ താഴെ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അതിനായിട്ട് ഞാനിവിടെ മൂന്ന് പൊട്ടാറ്റോ എടുത്ത് നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സ്ലൈസ് ആക്കി എടുക്കണം കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കുകയാണ് ചെയ്യണത് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെന്നുണ്ടെങ്കിലും നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കുറച്ച് കനം കുറച്ചിട്ട് അരിഞ്ഞാൽ മതി റൗണ്ടിൽ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുകയും ചെയ്യാം അപ്പോൾ ഞാൻ ഇതെല്ലാം ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് കനം കുറച്ചിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇനി കുറച്ച് വീതി ഉള്ളതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഇത് ഫ്രൈ ആക്കി എടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും അതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം ഇനി ഒരു ബൗളിലേക്ക് ഒന്നര കപ്പ് കടലമാവ് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ കപ്പ് അളവിലുള്ള അരിപ്പൊടി കൂടി ഇട്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കാം ഒരു കാൽ ടീസ്പൂൺ അളവിലുള്ള മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ കൂടി കൊടുക്കാം അടുത്തത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പേരും ഒന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഒരു പിടി മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു പിടി കറിവേപ്പില കൂടി അരിഞ്ഞു ചേർക്കാം ഇത് രണ്ടും നന്നായിട്ട് ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊരു കട്ടിയുള്ള ബാറ്ററാണ് നമുക്ക് വേണ്ടത് പൊട്ടാറ്റോ ഇതിൽ നമുക്ക് ഡിപ്പ് ചെയ്ത് ഫ്രൈ ആക്കി എടുക്കാനുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു കട്ടിയുള്ള മാവാണ് വേണ്ടത് അപ്പോൾ വെള്ളം കൂടി പോകാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇതിലിപ്പോൾ ഞാൻ എരിവിന് ആവശ്യമായ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കാം അപ്പോൾ നല്ലൊരു കളറും കിട്ടും വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും ചേർക്കാം നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരിച്ചെടുക്കുന്ന സമയത്ത് നന്നായിട്ട് എണ്ണയിൽ മുങ്ങി കിടക്കണം അതുകൊണ്ട് തന്നെ കുറച്ചധികം എണ്ണ ഒഴിച്ചു കൊടുക്കണം ഞാനിപ്പം വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ചു കൊടുത്തത് ഓയിലായാലും പ്രശ്നമൊന്നുമില്ല ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടാറ്റോ ഈയൊരു മാവിൽ ഡിപ്പ് ചെയ്തതിന് ശേഷം എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമേ അതിൽക്ക് ഇട്ടുകൊടുക്കാൻ പാടുള്ളൂ ഇപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഓരോന്നായിട്ട് അതിൽ കിട്ടുകൊടുക്കാം പൊട്ടാറ്റ നന്നായിട്ട് കനം കുറച്ച് അരിഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും പുറംഭാഗം ക്രിസ്പി ആകുന്ന ഒരു സമയം കൊണ്ട് തന്നെ ഉൾഭാഗം വെന്ത് കിട്ടും ഒരു സൈഡ് ഇതുപോലെ കളറൊക്കെ മാറി ക്രിസ്പി ആയിട്ട് വന്നാൽ മറ്റു സൈഡിലേക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക രണ്ട് സൈഡും നന്നായിട്ടൊന്ന് വെന്ത് വന്ന് കഴിഞ്ഞാൽ എണ്ണയിൽ നിന്നും കോരി മാറ്റാം നമ്മളിതില് അരിപ്പൊടി ചേർത്തുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിരിക്കും ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഒട്ടും എണ്ണൊന്നും കുടിക്കാത്ത രീതിയിൽ തന്നെയാണ് ഫ്രൈ ആക്കി എടുത്തിട്ടുള്ളത് ഇനി ബാക്കിയുള്ളതും അതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കാം ഇതിപ്പം മൂന്ന് പൊട്ടാറ്റോ വെച്ചിട്ട് ഒരുപാട് സ്നാക്ക് ഉണ്ടാക്കാനായിട്ടുണ്ടാവും പെട്ടെന്ന് റെഡിയാക്കാനും പറ്റും അതുപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടമാവും ടൊമാറ്റോ സോസിൻ്റെ കൂടെ ഒക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് ഇതിപ്പം ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പൊട്ടാറ്റോ വെച്ചിട്ടുള്ള ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഒരുപാട് ഒരു സ്നാക്ക് തന്നെയാണിത് അപ്പോൾ ഞാനിത് മുഴുവനായിട്ടും ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് ഇത് മുഴുവനൊന്നും ഇല്ല കുറെയൊക്കെ പോയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ ടൊമാറ്റോ ഒക്കെ നല്ല കോമ്പിനേഷൻ ആണ് ഉണ്ടെങ്കിൽ അതും കൂടി കൂട്ടി കഴിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെപ്പോഴാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തവർ മറക്കാതെ തന്നെ പഴയ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ പുതിയ നല്ല റെസിപ്പീസായി വീണ്ടും കാണാം ഇൻഷാല്ല അപ്പോൾ ഓക്കെ താങ്ക്